സമ്മാനിക്കണമെന്നും കെട്ടിലും മട്ടിലും പുതുമകളോട് എണ്ണത്തിലും വണ്ണത്തിലും അകത്തീതയോട് വലിയതേ സമ്മാനങ്ങളുമാണ് വ്യാഴാഴ്ചകൾക്ക് എൺപത് ലക്ഷത്തിൻ്റെ പുത്തൻ പുളകം ചേർക്കുന്ന കാരുണ്യ പ്ലസ് കാരുണ്യ പ്ലസ് നാളെ വ്യാഴാഴ്ച പകൽ 3 മണിക്ക് നൽകിയിട്ടുണ്ട്. ടിക്കറ്റിന് 40 രൂപ പ്രകാരം 80 ലക്ഷം 1 സമ്മാനം, 10 ലക്ഷം രൂപ 2 സമ്മാനം, 20 ലക്ഷം രൂപ 3 സമ്മാനം, 2 ലക്ഷം വീതം 10 പേർക്ക്. നാലക്കത്തിൽ അവസാനിക്കുന്ന ഭാഗ്യ നമ്പറുകൾക്ക് സുമതി എന്താ രമണിയേച്ചി? ആ തുണിയും കൂടെ ഒന്ന് കഴുകിയിട്ടേക്കണേ. ആ സുമതി ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടേ. ഇതാ കഴിഞ്ഞു ചേച്ചി, ഇതൂടെ ഉള്ളു. എടി സുമതിയെ, നിന്റെ മോനെ കുറിച്ച് നല്ലതൊന്നും അല്ലല്ലോ കേൾക്കുന്നത്. കഞ്ചാവും കള്ളും ഒക്കെ അടിച്ച് ബെഡ്റൂമിലും ബാത്റൂമിലും ഒക്കെ ഒളിഞ്ഞു നോക്കുന്ന ആ നാട്ടുകാർ പറയുന്നത്. ആ നിന്റെ ഭർത്താവ് ഒരു രോഗിയായി പോയി, ഇല്ലേൽ അവനെ നിലയ്ക്ക് നിർത്തിയാനെ. നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ലടി. എനിക്ക് കുറച്ച് പൈസ വേണം. എന്റെ കയ്യിൽ എവിടുന്ന മോനെ കാശ്? നിങ്ങൾ എണ്ണണ്ടാക്കാൻ പോകുന്നേ? കേട്ടത് വാടാ, പോ ആവട്ടോ. ചേട്ടാ ഒരു ലോട്ടറി എടുത്തു. വേണ്ട, ചേട്ടാ എന്തുണ്ട്? ഓ പിന്നെ ഒരു കാര്യം പറയണം. ഏ ചേട്ടൻ്റെ മോൻ്റെ പോക്ക് അത്ര ശരിയല്ല. മയക്കുമരുന്ന് കേസിലെ പ്രതിയായ അപ്പാച്ചി രാജുവായിട്ടാണ് അവൻ്റെ ഇപ്പോഴത്തെ കൂട്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളു, ചേട്ടൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ശരി, അപ്പം ശരി, കാണാം. അച്ഛണ്ണാ ഇതടിച്ചിട്ട് ഒന്നും ആയില്ല, ആ ഡയമണ്ട് കൂടിങ്ങര്. ഡയമണ്ട് എന്താ അവൻ്റെ ഒരു തിളക്കം. മച്ചു പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, കാണു മച്ചു. സുമതി, സുമതിയേ, ഇവൾ ഇതുവരെ വന്നില്ലേ? ഒന്ന് പറ്റേ എന്നെ.
ജനിപ്പിച്ചു പോയില്ലേ, കൊല്ലാൻ പറ്റുമോ? രണ്ടര മണിയപ്പം വരുന്നു. എങ്ങനെ നടന്ന മനുഷ്യനാ, അടിച്ചടിച്ച് ഈ പരുവായി. ഇതാ പറയുന്ന ഒരു അസുഖം വരുമ്പോ എല്ലാം കഴിഞ്ഞു. മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. വാ, നമുക്കൊരു ലോട്ടറി എടുക്കാം, അതെങ്കിലും അവനൊരു ആശ്വാസമാകട്ടെ. മണിയപ്പാ, ഒരു ലോട്ടറി തന്നെ. ശരി, ബാക്കി നീ വെച്ചോട്ടാ. ശരി. ഈ ചങ്ങായിന്റെ ഒരു അവസ്ഥ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലടാ. ആ മെമ്പറെ, എന്താണ് പിന്നെ കാണണമെന്ന് പറഞ്ഞത്? അത് മെമ്പറെ, വാ നമുക്ക് ബാബുവേട്ടൻ്റെ ഇടയിലോട്ടിരിക്കാം. ആഹാ, മൂന്നിലൊന്ന് വിത്തോട്ട് ഇവിടെ. എന്താ മണിയപ്പ, ഒരു തന്തയല്ലേ, അവൻ എങ്ങനെ പറയുന്നത്? അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? ഇന്നലെ അവൻ കാണിച്ച് തോന്നിയ ദിവസം എന്താണെന്ന് അറിയാമോ? പെറ്റ തള്ളയല്ലേ അവള്. മണിയപ്പ, എല്ലാം ശരിയാണ്. അവനിപ്പോ എവിടെയുണ്ട്? ഇന്നലെ പോയതാ, പിന്നാരും കണ്ടിട്ടില്ല. മണിയപ്പ കരയാതാ. മോനെ അത് കൊണ്ടുപോകല്ലടാ, എനിക്ക് ഏജൻസിയിൽ അടയ്ക്കാനുള്ള പൈസ. മകന്റെ ചവിട്ട് കൊണ്ടിട്ട് നീ ചിരിക്കണോ? എങ്ങനെ ചിരിക്കാതിരിക്കുള്ളൂ, പണ്ട് ഞാൻ എന്റെ അച്ഛനെ ഒന്ന് തെള്ളിയതാ. നീ പൈസ മുട്ടിക്കാൻ ഞാനത് ചെയ്തു. ഇപ്പൊ എന്റെ മകൻ എന്നെ ചവിട്ടി. ഇനി ഈ പോയവന്റെ ഗതി എന്താണെന്ന് ഓർത്ത് ഞാനങ്ങ് ചിരിച്ചു പോയതാ. Ha ha ha.